ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പത്താമത്തെ പ്രോബ്ലം ആണ്. എങ്ങനെയാണ് ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഇതിൽ കൊടുത്തിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ലിമിറ്റഡും ബാലൻസ് ഷീറ്റ് ഓഫ് എസ് ലിമിറ്റഡും ആസ് ഓൺ 31st March 2020 ആണ് നമുക്കിവിടെ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഷെയർ ക്യാപിറ്റൽ 10 രൂപ വെച്ചിട്ടാണ്. ദെൻ റിസർവ്, 2 വർഷത്തെയും റിസർവ് കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ റിസർവും ജനറൽ റിസർവും. പിന്നെ അതുപോലെ തന്നെ സർപ്ലസ് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, കറന്റ് ലൈബിലിറ്റീസ്, ട്രേഡ് ലൈബിലിറ്റീസ്, ദെൻ ടോട്ടൽ എമൗണ്ട് എത്രയാണ്, അതിനെ കുറിച്ചും നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ അസറ്റ് സൈഡിന്റെ കേസ് പറയുകയാണെങ്കിൽ, അസറ്റ് സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, സൺഡ്രി അസറ്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളത് ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് ആർ അക്വയർഡ് ബൈ എച്ച് ലിമിറ്റഡ് ഓൺ 1st January 2020. Find out the amount of non-controlling interest and pre-acquisition profit. Pre-acquisition profitum, non-controlling interest ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ ഹിന്റ് ആണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായിട്ടൊരു പ്രോബ്ലം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് ഹിന്റ് ആണ് ഞാൻ പറയുന്നത്. ഏകദേശം അത് പ്രോബ്ലത്തിന്റെ അടുത്തേക്ക് എത്തും ചെയ്യും. ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എസ് ലിമിറ്റഡിനെ എച്ച് ലിമിറ്റഡ് എക്യൂർ ചെയ്യുന്നു, എസ് ലിമിറ്റഡിനെ എച്ച് ലിമിറ്റഡ് മേടിക്കുന്നു. എന്നാണ് മേടിക്കുന്നത്? 1st January ആണ് മേടിക്കുന്നത്. അപ്പൊ ഇതിൽ ഡേറ്റ് പറയുന്നു, ഡേറ്റ് ഓഫ് അക്വിസിഷൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട മറ്റൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ് എന്താണെന്ന് നോക്കണം. ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 31st March ആണ് ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ്. അപ്പൊ അക്വിസിഷൻ നടക്കുന്നത് January 1st ആണ്. അപ്പൊ January 1st എന്ന് പറയുമ്പോൾ എത്ര ദിവസം അക്വിസിഷന് മുമ്പും എത്ര ദിവസം അക്വിസിഷന് ശേഷവും ഉണ്ടെന്നായത് തന്നെ മനസ്സിലാക്കണം. അപ്പൊ March 31st സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ March 31st ക്ലോസ് ചെയ്തു അടുത്ത വർഷം, അതായത് അടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ April 1st. അപ്പൊ April 1st മുതല് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനി, April 1st മുതല് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനി, അതിന്റെ അക്വിസിഷൻ നടക്കുന്നത് 1st January ആണ് അതിന്റെ അക്വിസിഷൻ നടക്കുന്നത്. അപ്പൊ അക്വിസിഷന് മുമ്പ് എത്ര നാൾ, അതായത് അക്വിസിഷൻ നടക്കുന്നത് 1st January ആയതുകൊണ്ട് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാള് ഈ അക്വിസിഷന് മുമ്പുണ്ട്, പ്രീ അക്വിസിഷൻ പീരീഡ് എത്രയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? April മുതൽ കൗണ്ട് ചെയ്യാം. April, May, June, July, August, September, October, November, December. അപ്പൊ ഏകദേശം 9 മാസത്തോളം ഈ കമ്പനി പ്രീ അക്വിസിഷൻ പീരീഡിലായിരുന്നു. 9 മാസം പ്രീ അക്വിസിഷൻ പീരീഡിലായിരുന്നു. ബാക്കിയുള്ള 3 മാസമാണ് പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് ഉള്ളൂ, അല്ലെ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. കാരണം March 31st ആവുമ്പോ നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യാണ്. ഈ കാര്യങ്ങളും ഈ കഥകളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് 9:3, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ 3:1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 9-ലും 3-ലും 3 പോകുന്ന ഒരു സംഖ്യമാണ്, കോമൺ ആയിട്ട് 3 പോകും. അപ്പൊ 3:1 എന്നും വേണമെങ്കിൽ നമുക്ക് അതിനെ മെൻഷൻ ചെയ്യാവുന്നതാണ്, പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും തമ്മിലുള്ള എമൗണ്ട്. ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഇപ്പൊ ഇത്രയ്ക്കും കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന നമുക്ക് അതിനെ നോക്കാം. അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഭാഗമാണ് നമ്മുടെ ക്യാപിറ്റൽ റിസർവുകൾ. ഈ രണ്ട് റിസർവുകളും, ക്യാപിറ്റൽ റിസർവും ജനറൽ റിസർവും, നമ്മൾ പ്രീ അക്വിസിഷന്റെ ഭാഗമാണ്, നമ്മൾ ഇതിനു മുമ്പേ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ പ്രീ അക്വിസിഷനിൽ ഓൾറെഡി ₹50,000 വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ₹50,000 ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി സർപ്ലസില് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, സർപ്ലസിന്റെ 12 മാസത്തേക്കാണ് ഈ 10,000 എന്ന് പറയുന്ന സർപ്ലസ് കിട്ടിയിട്ടുള്ളത്. അതിൽ 9 മാസം എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ പീരീഡ് ആണ്. നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയതാണ്, 9 മാസം എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ പീരീഡ് ആണ്. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 3:1 എന്നുള്ള രേഷ്യോയിൽ നമുക്കിതിനെ വീതിക്കാം. അപ്പൊ 10,000 ന്റെ 4/3 ഭാഗം, അതായത് 7,500 എന്ന് പറയുന്ന തുക എന്തിന്റെ ഭാഗമാണെന്ന് പറയാം നമുക്ക്? നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഓൾ ടുഗദർ യു വിൽ ബി ഗെറ്റിംഗ് ₹57,000 വിൽ ബി കൺസിഡേർഡ് ആസ് ദ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. 57,500 പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്
57,500. എങ്ങനെയാണ് 57,500 എന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസർവുകൾ? ആസ് ഓൺ 1 ഏപ്രിൽ ആണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, മൊത്തം 50,000 ഉണ്ട്. അപ്പൊ പ്രീ അക്വിസിഷന്റെ ഭാഗമാണ് റിസർവ്, പ്ലസ് നമ്മുടെ പ്രോഫിറ്റിന്റെ 1/4 ഭാഗവും പ്രീ അക്വിസിഷന്റെ ഭാഗമാണ്. കാരണം ജനുവരിയിലല്ലേ ഏറ്റെടുക്കുന്നത്, അപ്പൊ ജനുവരി വരെയുള്ള സമയം പ്രീ അക്വിസിഷന്റെ ഭാഗമാണ്. അപ്പൊ ഈ 10,000-ൽ നമ്മുടെ 1/4 ഭാഗം, ദാറ്റ് മീൻസ് 7,500 rupees പ്രീ അക്വിസിഷന്റെ ഭാഗമാണ്. ഓൾ ടുഗദർ 57,500 rupees പ്രീ അക്വിസിഷന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 57,500 കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ മൊത്തമുള്ള ഷെയറിന്റെ വിഹിതം, അതായത് 10 രൂപ വെച്ച് 1 ലക്ഷമാണ്. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1 ലക്ഷത്തില് എത്ര കാശാണ് നമ്മുടെ നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ ഭാഗമായിട്ട് വരുന്നത്? 7,500 ഷെയർ കൺട്രോളിംഗ് കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നത്, എച്ച് കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള തുക, അതായത് ഏകദേശം 25,000 രൂപയുടെ അടുത്ത് ആര് ഹോൾഡ് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ടും നമ്മുടെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. അപ്പൊ ആ തുക എത്രയാണ് കണ്ടുപിടിക്കുക. അതോടൊപ്പം തന്നെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെയും വിഹിതങ്ങൾ. ഇവിടെ ഓൾറെഡി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഭാഗം എന്ന് പറഞ്ഞ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ 57,500 രൂപയാണെന്ന് അറിയാം. അപ്പൊ ഈ 57,500-ൽ മൈനോറിറ്റിക്കാരുടെ ഭാഗം, നമ്മൾ ഇതിനു മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മൈനോറിറ്റി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി അവരുടെ ഒരു പ്രപ്പോർഷൻ കൂടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും വരാം മൊത്തമുള്ളതിൽ? 75. അപ്പൊ 75,000 എന്ന് പറയുമ്പോൾ ഏകദേശം 1/4 ഭാഗം ആരുടെ പക്കലാണ്? ഹോൾഡിംഗ് കമ്പനിയുടെ ഭാഗമാണ്. 1 ഭാഗമാണ് നമ്മുടെ മൈനോറിറ്റി ഹോൾഡേഴ്സിന്റെ ഭാഗമുള്ളൂ. ഇവിടെ 10 രൂപ എന്നാണ് എഴുതിയിട്ടുള്ളത്, 10 അല്ല, ഇത് 100 ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോറി, 10 അല്ല, 10 7,500 × 10 എന്ന് പറയുമ്പോൾ 75,000 കിട്ടാം. യെസ്, ഫൈൻ. അപ്പൊ 3:1 എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിന്റെ റേഷ്യോ ആണ് ഈ പറയുന്നത്? ഹോൾഡിംഗ് കമ്പനിയുടെ റേഷ്യോയും പിന്നെ അതുപോലെ തന്നെ നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ റേഷ്യോയുമാണ് 3:1 എന്ന് പറയുന്നത്. അപ്പൊ മൊത്തമുള്ള പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ 3:1 കാണാം. എന്നിട്ട് ആ ഒരു ഭാഗം എത്രയാണോ അത്, ദെൻ പിന്നെ ഇവിടെ ഒരു പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട്. പ്രീ അക്വിസിഷൻ 7,500 ആണ്, പോസ്റ്റ് അക്വിസിഷൻ 2,500 ആണ്. അതിന്റെയും ഒരു 3/4 ഭാഗവും നമ്മുടെ നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ ഭാഗമാണ്. അപ്പൊ 3 കാര്യങ്ങളും നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? 1, ഈ 10,000-ൽ എത്ര ഭാഗമുണ്ട് നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ? 10,000-ന്റെ 3:1 എന്നുള്ള റേഷ്യോ എടുത്തിട്ട് 1 ഭാഗമാണ് നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്, അതെടുക്കാം. ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി 57,500 കണ്ടിട്ടുണ്ട്, അതിന്റെയും 3/4 ഭാഗം എടുക്കാം. ദെൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, അതായത് 10,000-ന് 7,500 പ്രീ അക്വിസിഷൻ ആണ്, ബാക്കിയുള്ള 2,500 പോസ്റ്റ് അക്വിസിഷൻ ആണ്, അതിന്റെയും 1/4 ഭാഗം എടുക്കുക. അപ്പൊ മൊത്തം എത്ര തുക കിട്ടുന്നോ അതാണ് നമ്മുടെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞിരുന്നു ഫുൾ എമൗണ്ട് ഞാനിപ്പോ ഇവിടെ പറയില്ല, ഒരു ഹിന്റേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫുൾ എമൗണ്ട് വെച്ച് പറയാതിരുന്നത്. നിങ്ങളത് സെൽഫായിട്ട് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്തതാണ് 11-ാമത്തെ ഇലസ്ട്രേഷനിലേക്ക് നമുക്ക് കടക്കാം. എങ്ങനെയാണ് ഇലസ്ട്രേഷൻ അല്ല, പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു ഇലസ്ട്രേഷൻ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇതിൽ വരുന്ന എലമെന്റുകൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 rupees, ദെൻ റിസർവ്, സർപ്ലസ്, കറന്റ് ലയബിലിറ്റീസ്, ട്രേഡ് പേയബിള്, ദെൻ ഫിക്സ്ഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ പ്രോബ്ലത്തിൽ കാണാറുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെയും കാണുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് നോക്കാം. ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് ആർ അക്വയർഡ് ബൈ എച്ച് ലിമിറ്റഡ് ഓൺ 1 ഏപ്രിൽ 2019 ആണ് അക്വയർ ചെയ്യുന്നത്. പ്രിപ്പയർ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് നമ്മുടെ അടുത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് നോക്കാം, നമ്മുടെ അടുത്ത് ഇപ്പൊ ഗുഡ് വിൽ ഇപ്പൊ തൽക്കാലം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗുഡ് വില്ലേക്ക് നമുക്ക് എത്താം. അതിനുശേഷം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 2,500 ഷെയർസ് ഓഫ്, ഓ യെസ്, ഈ പ്രോബ്ലത്തിൽ ഈ ഇതുപോലെ ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി നമ്മുടെ ഹോംവർക്കിൽ ചെയ്തിട്ടുണ്ട്. ഈ പ്രോബ്ലം ഇപ്പൊ തൽക്കാലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് മറ്റൊന്നല്ല, മൊത്തമുള്ളത്
2500 ഷെയർസേ ഉള്ളൂ, പക്ഷേ ഇതിൽ 25000 ഷെയർസ് ഓൾറെഡി ഉണ്ടെന്ന് പറയുന്നു. അതിനുള്ള ചെറിയൊരു കോംപ്ലിക്കേഷൻ ഈ സോറി 24000 ഷെയർസ് ഉള്ളൂ, പക്ഷേ 25000 ഷെയർസ് ഉണ്ടെന്ന് ഇതിൽ പറയുന്നു. അപ്പോൾ അതിൽ ഈ പ്രോബ്ലത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നില്ല. ലോങ് എസ് എ പാർട്ടിലേക്ക് നമുക്ക് കടക്കാണ്. എങ്ങനെയാണ് ലോങ് എസ് എ പാർട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ലോങ് എസ് എ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. 50,000, 5 lakh 50,000 ഉണ്ട്, 1 lakh റിസർവ്, സർപ്ലസ് 50,000, 15,000 ആണ് സർപ്ലസ് വന്നിട്ടുള്ളത്. ദെൻ ട്രേഡ് പേയബിലിറ്റീസ്, ദെൻ രണ്ടിന്റെയും ട്രേഡ് പേയബിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ എച്ച് ലിമിറ്റഡ് അക്വയേർഡ് ഓൺ 31st March 2020 എന്നാണ് പറയുന്നത്. എച്ച് ലിമിറ്റഡ് 31st March 2020 അക്വയർ ചെയ്തിട്ടുള്ളത്. പ്രിപ്പയർ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മുടെ ചോദ്യം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന് പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും ഡേറ്റുകൾ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഈ ബാലൻസ് ഷീറ്റ് നമുക്ക് വന്നിട്ടുള്ളത് 31st March തന്നെയാണ് അവർ അക്വയർ ചെയ്യുന്നതെന്ന് പറയുന്നു. 31st March അക്വയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ ക്ലോസിംഗ് ഡേറ്റിന് തന്നെയാണ് അക്വയർ ചെയ്യുന്നത്. അപ്പൊ പ്രീ അക്വിസിഷനോ പോസ്റ്റ് അക്വിസിഷനോ ഡേറ്റ് ഇല്ല. അതേസമയം ജൂലൈയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ളത് പ്രീ അക്വിസിഷനും ജൂലൈക്ക് ശേഷമുള്ളത് പോസ്റ്റ് അക്വിസിഷനും എന്ന് നമ്മൾ പരിഗണിക്കേണ്ടി വന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനൊരു സംവിധാനമില്ല. ഏപ്രിലിനല്ല, March 31 തന്നെയാണ് എടുക്കുന്നത്. അതിന് പകരം April 1 ആണെന്ന് പറഞ്ഞാലും നമുക്ക് പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരില്ല. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയും നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിന്റെയും റേഷ്യോ ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ഇവിടെ ആവശ്യം വരുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മൊത്തമുള്ളത് 50,000 ഷെയർ ആണ്, 10 രൂപ ഈച്ച് ആണ്. അതായത് മൊത്തം 5,000 ഷെയർസ് ഉണ്ടാവുള്ളൂ. 5,000 ഷെയർസ് ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്, 5,000 ഷെയർസും നമ്മുടെ എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിൽ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു മൈനോറിറ്റി ഇൻട്രസ്റ്റും ഇല്ല. അപ്പൊ രണ്ട് രീതിയിലുള്ള റേഷ്യോയ്ക്കും അവിടെ പ്രസക്തിയില്ല. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗുഡ്വിൽ ആണ്. ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ മൊത്തം കൊടുത്ത തുക 80,000 ആണ് കൺസിഡറേഷൻ ആയിട്ട് ഈ 5,000 ഷെയർ ഏറ്റെടുക്കാൻ വേണ്ടി എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിന് കൊടുക്കുന്നത്. 50,000 ഷെയറിന് 80,000 രൂപ കൊടുത്തു. അപ്പൊ തന്നെ നമുക്ക് തോന്നും 30,000 രൂപ ഗുഡ്വിൽ അല്ലെന്ന്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു എലമെന്റ് ഉണ്ട്, അത് മറ്റൊന്നുമല്ല നമ്മുടെ സർപ്ലസ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. സർപ്ലസ് ഇവിടെ 15,000 ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഗുഡ്വിൽ കണ്ടുപിടിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരേണ്ട കാര്യം എന്താണ്? നമ്മൾ എന്ത് കൊടുത്തു, ദാറ്റ് ഇസ് കൺസിഡറേഷൻ. ഇവിടുത്തെ കേസിൽ 80,000 നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഹോൾഡിംഗ് ആയിട്ടുള്ള 50,000 കിട്ടി, സർപ്ലസ് ആയിട്ടുള്ള 15,000 കിട്ടി. അപ്പൊ നമുക്ക് മൊത്തം കിട്ടുന്നത് 65,000. അപ്പൊ 80,000 നിന്ന് 65,000 ഡിഡക്ട് ചെയ്യാം. 80,000 നിന്ന് 65,000 ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്ന തുക എത്രയാണ്? 15,000. അതായത് നമ്മൾ കൊടുത്ത തുകയേക്കാളും കുറച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ബാക്കിയുള്ള റിമൈനിങ് അല്ലെങ്കിൽ ഡിഫറൻസ് എന്താണ്? ഗുഡ്വിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ദാറ്റ് ഗുഡ്വിൽ വിൽ ബി 15,000. അപ്പൊ എത്രയ്ക്കും കാര്യങ്ങളാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ. ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? 5 lakh + 1 lakh + 50,000. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രമേ എടുക്കാറുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതിനോടൊപ്പം കറന്റ് ലയബിലിറ്റീസ് ആയിട്ടുള്ള 90,000 + 25,000 അതും കൂടി കൂട്ടാം. 1 lakh, 5 lakh + 1 lakh, 6 lakh രൂപയായി പ്ലസ് 50,000. അപ്പൊ എത്രയായി? 6,50,000 ആയി പ്ലസ് 90,000. 90,000 എന്ന് പറയുമ്പോൾ എത്രയായി? 6,50,000 ഒപ്പം 19,000 ആഡ് ചെയ്യുമ്പോൾ 7,40,000. 7,40,000 പ്ലസ് 25,000, 7,65,000. അതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ എന്ത് വരും? 5,40,000 പ്ലസ് അസറ്റിന്റെ എസ് ലിമിറ്റഡിന്റെ അസറ്റ്, അപ്പൊ 60,000. സോ ടോട്ടൽ 6 lakh rupees പ്ലസ് എന്ത് ചെയ്യണം? ഈ ഇൻവെസ്റ്റ്മെന്റിന് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കറന്റ് ലയബിലിറ്റീസ്, കറന്റ് അസറ്റ് കൊടുക്കുക. 1,20,000 പ്ലസ് 30,000, 1,50,000 പ്ലസ് എന്ത് ചെയ്യണം? നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഗുഡ്വിൽ എത്രയാണോ ആ ഗുഡ്വില്ലും കൂടി ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. ഗുഡ്വിൽ അസറ്റ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കേസ്. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാം. പിന്നെ അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത പ്രോബ്ലത്തിൽ എന്താ പറയുന്നത്? അടുത്ത പ്രോബ്ലം ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ലെറ്റ്സ് സീ ഹൗ വി കൻ ഡു ഇറ്റ്. അടുത്ത പ്രോബ്ലത്തിൽ പറയുന്ന കാര്യം ഇതാണ്. എച്ച് ലിമിറ്റഡ് അക്വയേഴ്സ് ഓൾ ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ലിമിറ്റഡ് ആൻഡ് ഇറ്റ്സ് സബ്സിഡറി എസ് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2020 ആർ എസ് ഫോളോസ്. അപ്പൊ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷൻസും ഞാൻ ഇനി വായിക്കുന്നില്ല. ഇവിടെ 30-ാം തീയതി ഓൾറെഡി 2019 30-ാം തീയതി സോറി 2019 1st April അതായത് അക്വിസിഷന്റെ ഡേറ്റിന് 3,000 രൂപ പ്രോഫിറ്റ് ഓൾറെഡി ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
പിന്നെ ഇവിടുത്തെ ബാലൻസ് ഷീറ്റിന്റെ കൺസോളിഡേറ്റഡ് എമൗണ്ട് എഴുതിയാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. 1,35,000 ഉള്ള നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ആ ഒരു എമൗണ്ടിലേക്ക് നമുക്ക് എത്താം. അപ്പൊ നമുക്ക് ഓക്കെ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇലസ്ട്രേഷൻ 2, ഇലസ്ട്രേഷൻ അല്ല പ്രോബ്ലം 2. അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ ഒരു 3,000 rupees ഓപ്പണിംഗ് ആയിട്ട് അല്ലെങ്കിൽ April 1, 2019 ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് പ്രീ അക്വിസിഷൻ ആയിരിക്കും. പിന്നെ ഈ പ്രോബ്ലത്തിൽ പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ വേർതിരിവില്ല, ഡേറ്റ് ഒന്നും തരാത്ത കാരണം കൊണ്ട്. അപ്പൊ 3,000 ആണ് ഈ പ്രോഫിറ്റിന്റെ, പ്രോഫിറ്റില് 3,000 രൂപ എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ ആണ്. ഓക്കെ അപ്പൊ നമുക്കിനി ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 50,000 ആണ്, ഈ 50,000 ആണ് നമ്മുടെ കൺസിഡറേഷൻ കൊടുത്തത്. അതിൽ നിന്ന് 30,000 ഡിഡക്ട് ചെയ്യാം, 15,000 ഡിഡക്ട് ചെയ്യാം, പ്ലസ് നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും ഡിഡക്ട് ചെയ്യാം. അപ്പൊ 30,000 പ്ലസ് 15,000 പ്ലസ് 3,000, അപ്പൊ മൊത്തം 48,000 രൂപ മൊത്തം ഡിഡക്ട് ചെയ്യേണ്ടി വരും 50,000 രൂപ കൺസിഡറേഷൻ കൊടുത്തതിൽ നിന്ന്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കാശ് ഗുഡ്വിൽ കിട്ടും? 2,000 rupees ആണ് നിങ്ങളെ സംബന്ധിച്ച് ഗുഡ്വിൽ കിട്ടേണ്ടത്. ഈ ഗുഡ്വിൽ നിങ്ങൾ എവിടെയാണ് കാണിക്കേണ്ടി വരാം? നിങ്ങളുടെ അസറ്റ് സൈഡിലായിരിക്കും ഈ ഗുഡ്വിൽ ശരിക്കും പറഞ്ഞാൽ കാണിക്കേണ്ടതായിട്ട് വരാം. ഓക്കെ ദെൻ നമുക്കിനി മറ്റുള്ള കാര്യത്തിലേക്ക് കടക്കാം. വേറെ അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇവിടെ പ്രീ അക്വിസിഷൻ ആയിട്ട് 3,000 ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട വേറൊരു കാര്യമുണ്ട്, ബാക്കിയുള്ള തുക പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ലൈബിലിറ്റി സൈഡിലുള്ള ഐറ്റംസ് കൂട്ടാം. ലൈബിലിറ്റി സൈഡിൽ ആദ്യത്തെ ഈ 3 ഐറ്റംസും നമുക്ക് എടുത്തെഴുതാം. നമ്മൾ ഈ കമ്പനിയുടെ നോക്കേണ്ടതില്ല എന്ന് നമുക്കറിയാം, കാരണം ലൈബിലിറ്റീസ് പക്ഷല്ല നമ്മൾ ഈ കമ്പനിയുടെ നോക്കണം. അപ്പൊ 50,000 പ്ലസ് 20,000 പ്ലസ് 25,000 പ്ലസ് 20,000 പ്ലസ് 15,000 പ്ലസ് 7,000 എന്ത് എക്സ്ട്രാ ആഡ് ചെയ്യാൻ കാരണം? ദാറ്റ് ഇസ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഇനി അസറ്റ് സൈഡിൽ എങ്ങനെ വരും? 65,000 പ്ലസ് 70,000 പ്ലസ് നിങ്ങളുടെ ഗുഡ്വിൽ. ഓൾ ടുഗദർ യു വിൽ ബി ഗെറ്റിംഗ് ലൈബിലിറ്റി സൈഡിൽ 1,37,000 അസറ്റ് സൈഡിൽ 1,30,000 ആണ് നിങ്ങൾക്ക് അപ്പൊ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാം.